ഡിഫൻസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകളുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമ്പലത്തിലും പള്ളിയിലുമൊക്കെ നേർച്ചയും കാണിക്കയും സമർപ്പിക്കേണ്ട ഒരു കാലമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾക്ക് പറയും എൻ്റെ മൊന്നോ വല്ലാതെ മനുഷ്യൻ ബുദ്ധിമുട്ടായിരിക്കുകയാണ് കാര്യം പ്ലീസ് ലൈക്ക് ഷെയർ എന്നും പറഞ്ഞുകൊണ്ട് പരചമുള്ളവരും പരചയമില്ലാത്തവരും നമ്പരും ഒക്കെ എവിടെന്നേലും സംഘടിപ്പിച്ച് ഒരു ദിവസം നാലുമഞ്ചും എട്ടും തവണ മെസ്സേജ് അയച്ചോളൂ ഇത് നമ്മുടെ ഒരു അപക്വമായ അൺമെച്ചുവായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ കൾച്ചറാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മെസ്സേജ് ആർക്കൊക്കെയാണ് അയക്കേണ്ടത് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് മെസ്സേജ് ഞാൻ ഈ മെസ്സേജ് അയാൾക്ക് അയക്കുന്നതിൻ്റെ പർപ്പസ് എന്താണ് ഞാനാണ് ആദ്യം അയച്ചത് എന്നത് വരാൻ വേണ്ടിയാണോ അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല നമ്മുടെ ഓരോ പ്രവർത്തനത്തിൻ്റെയും പിന്നിൽ കൃത്യമായ ഒരു ഔട്ട്കം ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം നമുക്ക് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഒരു കാര്യവുമില്ലാത്ത കാര്യമാണെങ്കിൽ എന്തിനാണ് നമ്മൾ ചുമ്മാ അതിനു വേണ്ടി നിൽക്കുന്നത് മാത്രവുമല്ല എനിക്കൊരു കാര്യവുമില്ല അതോടൊപ്പം മറ്റേ വ്യക്തിക്ക് അത് ഡിസ്റ്റർബൻസ് ആണ് നോയിസ് സെൻസാണത് അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചില ആളുകളൊക്കെ ചാരിറ്റി പാവപ്പെട്ട കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെസ്സേജ് അയക്കും ആ കുട്ടി അങ്ങനെ ഒരു കേസ് റിയൽ ജന്യൂനായ കേസ് ഉണ്ടായിരിക്കാം പക്ഷേ എനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരാളിലേക്ക് ഞാനത് എന്തിനാണ് അയക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ആ കേസ് ഞാൻ ഫോൺ ചെയ്ത് വിളിച്ച് അന്വേഷിച്ച് ഉറപ്പിച്ച് അതിൻ്റെ ജന്യൂനിറ്റി ബോധ്യപ്പെട്ടിട്ടാണോ ഞാൻ അയക്കുന്നത് അതല്ല ഒരു കിട്ടുന്നതെല്ലാം ഷെയർ ചെയ്യുക നിങ്ങൾ ഷെയറെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞ് കിട്ടുന്നത് അങ്ങനെ പടപടാന്ന് അടിച്ച് ഷെയർ ചെയ്തുകൊണ്ട് വിടുകയാണോ അതിൻ്റെ അബദ്ധങ്ങളെക്കുറിച്ച് മുമ്പൊരിക്കൽ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല ഇവിടെ ഞാൻ പറയുന്നത് ആർക്കൊക്കെ എന്തൊക്കെ നാം ഷെയർ ചെയ്യണം പോസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കുറേ ആളുകളുണ്ട് നമ്മുടെ വാട്സാപ്പിലൊക്കെ ആണെങ്കിൽ ഗ്രൂപ്പിൽ അങ്ങനെ പിടിച്ച് ആഡ് ചെയ്യുന്നു അപ്പോൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല അതേസമയം ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിൽ നിന്ന് ഓരോ ദിവസവും രണ്ടും മൂന്നും ആളുകളോട് നമുക്ക് പറയേണ്ടി വരുന്നു അത് എൻ്റെ മാത്രം അനുഭവം അല്ല അത്യാവശ്യമൊക്കെ പല കാര്യങ്ങളിലും എല്ലാവരും അവരവരുടെ മേഖലയിൽ തിരക്കുള്ളവരാണ് ആരും വെറുതെ ഇരിക്കുന്നവരല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരൊക്കെ അപ്പോൾ അവരൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ രണ്ടും മൂന്നും ഒക്കെ തവണ പലപ്പോഴും ഓരോ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഒന്നെങ്കിലത് നമ്പർ ബ്ലോക്ക് ചെയ്യണം ചില ആളുകളുണ്ട് നമ്മളോടൊന്നും പറയാം ബ്രോഡ്കാസ്റ്റ് ആഡ് ചെയ്ത് കളയും പിന്നീട് അവരുടെ അവർ അയക്കുന്ന നല്ല പ്രധാനപ്പെട്ട മെസ്സേജ് കന്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും നമ്മൾ ശ്രദ്ധിക്കാത്തത് കാരണം ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എനിക്കാവശ്യമുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ടാകും ഒരാൾ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഒരു മെസ്സേജ് അയക്കുന്നത് അയാൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കും ആ ലിസ്റ്റിൽ അയാൾ ആഡ് ചെയ്ത ആളുകൾ അതേ താല്പര്യമുള്ളവരായിക്കൊള്ളണം എന്നില്ല ഇവിടെയാണ് ഞാൻ പറഞ്ഞത് മറ്റൊരാളുടെ സ്വകാര്യതയാണ് അയാൾക്ക് പേഴ്സണലായിട്ട് ഈ മെസ്സേജ് അയക്കുന്നതിലൂടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നത് ഇതിൽ നമുക്കൊരു കൾച്ചർ വേണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ അയക്കുന്ന കണ്ടന്റ് ആ വ്യക്തിക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് അയക്കേണ്ടത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ വാഹനങ്ങളെക്കുറിച്ച് നല്ല താല്പര്യമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ വാഹനങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പുതിയ അപ്ഡേഷന് അല്ലെങ്കിൽ നല്ല വീഡിയോസ് അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ആളുകൾ എൻ്റെ അതേപോലെ വാഹനത്തെക്കുറിച്ച് നല്ല താല്പര്യമുള്ള ആളുകളെ മാത്രമാണ് ഒന്ന് നമ്പർ ടു ആ ലിസ്റ്റിൽ വാഹനവുമായി ബന്ധപ്പെട്ടതല്ലാത്ത മറ്റുള്ള കാര്യങ്ങൾ അയക്കുന്നത് ശരിയല്ല കാരണം ആ കാര്യം ആ ആളുകൾക്ക് തൃപ്തിയായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ സമയമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചില ഗ്രൂപ്പുകളിൽ മെമ്പർമാരായ ആളുകൾ വാട്സാപ്പ് ആണെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഒരേ മെസ്സേജ് മുകളിൽ മറ്റേ ആൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കാതെ ചുമ്മാ അടിച്ചുകൊടുും ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു മെസ്സേജിന് തന്നെ അഞ്ചും എട്ടുമൊക്കെ തവണ വരുന്ന ഒരു ഗതികേട് ആലോചിച്ച് നോക്കിയേ അതായത് മറ്റവൻ എന്താണ് പോസ്റ്റ് ചെയ്തത് എന്നത് എല്ലാവരും പോസ്റ്റ് മുതലാളിമാരാണ് അതായത് എല്ലാവരും കുറേ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ എല്ലാവർക്കും ഗുണകരമാകുന്ന മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ആരും വായിക്കാതെ പോകരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്തത് ഞാൻ വായിച്ചിട്ടൊന്നില്ല എൻ്റെ ഒരു കൂട്ടുകാരൻ കുറച്ച് മുമ്പ് ആരും വായിക്കാതെ പോകരുത് ഗുണകരമായ ഒരു മെസ്സേജ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ആദ്യത്തെ രണ്ട് മൂന്ന് സെൻറ്റൻസ് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്ന സെൻറ്റൻസ് ബാക്കിയൊക്കെ പക്ക കോമഡി എടാ നിൻ്റെ ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ പക്കാ കോമഡി നിൻ്റെ പപ്പ അപ്പൻ അവിടെ പോയി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഉള്ളത് കോമഡിയാണ് കംപ്ലീറ്റ് ഇത് മറ്റൊരാൾക്ക് ഷെയർ അയാൾ വേറെ ഒരാൾക്ക് ഇത് എല്ലാവരും ഷെയർ ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഒരു നാട്ടിലെ കുറേ ഗ്രൂപ്പുകളിൽ അത് വന്നു അവസാനം ഏതോ ഒരുത്തരത് വായിച്ചു നോക്കും പക്ക കോമഡിയാണ് അപ്പോൾ ഈ സുഹൃത്ത് ഒരു അധ്യാപകനാണ് സ്കൂൾ അധ്യാപകൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ ബോധപൂർവ്വം ചെയ്തതാണ് അത് ആളുകൾ എത്രത്തോളം പ്രതികരിക്കുന്നു അറിയാനായിട്ട് അതായത് ഒരു മെസ്സേജിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്നിട്ടല്ലേ വോയിസ് കേൾക്കുന്നത് എന്നിട്ടല്ലേ വീഡിയോ കാണുന്നത് ഉപകാരപ്രദമാണെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഒക്കെ ഷെയർ ചെയ്യുകയാണ് ആരും വായിച്ചു നോക്കുന്നില്ല അപ്പോൾ ഒരു കാര്യം കിട്ടിയാൽ കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി മത്സരിക്കേണ്ടതില്ല ഉപകാരമാണോ അല്ലേ എന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രം നമ്മളിത് മുമ്പൊരാളെ മെസ്സേജ് ലാസ്റ്റ് അതിൻ്റെ താഴെ പറയുന്നുണ്ട് ഇനിയും മനസ്സിലാവാത്ത ഇത്രയും വായിച്ചിട്ട് മണ്ടൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി കണ്ണാടിയിൽ നോക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് അത് അങ്ങനെയുള്ള സ്റ്റോറി വേറെ ആൾ ക്രിയേറ്റ് ചെയ്താണ് അപ്പോൾ അതുകൊണ്ട് സ്വയം ഒരു ഒരു ഫോളിഷ്നെസ്സിലേക്ക് പോവാതെ കിട്ടുന്ന എല്ലാ മെസ്സേജും ഷെയർ ചെയ്യാനുള്ളതല്ല അത് ഷെയർ ചെയ്യേണ്ടത് തന്നെ ആവശ്യമുള്ളവരിലേക്ക് മാത്രം സ്കൂളിൻ്റെ ഗ്രൂപ്പിലേക്ക് അതുമായി ഒരു ബന്ധവും കാര്യങ്ങൾ ഇടേണ്ട കാര്യം എന്തിനാ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികൾ സ്കൂൾ ഗ്രൂപ്പിലൂടെ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പല ക്ലാസ്സുകളും ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് പല ക്ലാസ്സുകളും വരുന്നത് സ്കൂളിൻ്റെ ഗ്രൂപ്പുകളിലൂടെ അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് അപ്പോൾ ഒരു പക്വത ഈ വിഷയത്തിൽ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യ സ്പേസ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യുമ്പോൾ നല്ല സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അത് എനിക്ക് അറിയുന്നവരിലേക്കും അറിയാത്തവരിലേക്കും ഒക്കെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് പ്ലീസ് ലൈക്ക് പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിടേണ്ട കാര്യമില്ല നല്ല കണ്ടൻ്റ് ആണെങ്കിൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളിലേക്ക് നമുക്ക് അതിന് കുഴപ്പമില്ല അത് എൻ്റെ പ്രിയപ്പെട്ട കുടുംബം അല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാർ അവരിത് ഇഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ അച്ചാൽ ആളുകൾ പറയും നിങ്ങൾ അയക്കണം നിങ്ങളുടെ ആ ലിങ്ക് ഞാൻ എപ്പോഴും ഉപകാരപ്പെടുത്താറുണ്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് ഞാനും ഉപയോഗപ്പെടുത്താറുണ്ട് എന്ന് പറയുന്നവരുണ്ട് അവർക്ക് അയച്ചു കൊടുക്കാം അല്ലാതെ കിട്ടുന്ന എല്ലാ ചില ആളുകളുണ്ട് ചില വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറും എന്നിട്ട് ആ ഗ്രൂപ്പിലുള്ള സർവ്വ നമ്പറുകളും നോക്കിയിട്ട് സേവ് ചെയ്യും എന്നിട്ട് ലിസ്റ്റാക്കി മാറ്റും ഇന്ന ഗ്രൂപ്പിലുള്ള ആളുകളുടെ ലിസ്റ്റ് എന്നിട്ട് അതിലേക്ക് കംപ്ലീറ്റ് ഇവർ വിചാരിച്ച് ഇവരൊക്കെ കണ്ടിട്ട് യൂട്യൂബിൽ നിന്ന് ഒരുപാട് കോടിക്കണക്കിന് മില്യൻസ് ഓഫ് റുപ്പീസ് എന്നൊരു അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് പാവപ്പെട്ട ആളുകൾ അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ ഒരു കൾച്ചർ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഇടപെടൽ മറ്റൊരാളെ ശല്യം ചെയ്യാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇത് ഇത് ഉപകാരപ്രദമാകും ഇത് ആവശ്യമുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുകയാണ് മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു സോ മച്ച് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി